Hello dears, welcome back to Thunder Kitchen Recipes. Innu nalloru healthy breakfast aanu undaki nokkan povunnathu. Korchu vitamins okke adangiya ingredients okke add cheythu undakkunna oru breakfast aanu idu. Maasathil orikkalengilum nammal idu pole oru breakfast undaki kazhikkunnathu valare nalladaanu. Body okke nalla healthy aayittu irikkum. Namukku vitamin deficiency onnum undavilla. Appo namukku videoyilekku povaam. ഞാൻ ഒരു ദോശയാണ് നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചട്നിയും ഉണ്ടാക്കുന്നുണ്ട് ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി രാത്രി സോക്ക് ചെയ്തിട്ടതാണ് അത് ഞാനൊരു ജാറിലേക്ക് എടുക്കുന്നുണ്ട് രാത്രിയിൽ ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് പച്ചരി കുതിർന്നത് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ റാഗി ഇല്ലേ പഞ്ഞപ്പുല്ല് പുല്ലെന്നൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പാലിൽ അരച്ച് കാച്ചി കൊടുക്കുന്നത് അത് ഞാനൊരു ടേബിൾ സ്പൂൺ ഇന്നലെ രാത്രി തന്നെ ഞാൻ കുതിർത്തി കുതിർത്താനിട്ടിരുന്ന വെള്ളത്തിൽ അതും ഞാൻ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അരി കുതിർന്ന വെള്ളം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് മുഴുവൻ ചേർത്തിട്ടില്ല അത് ഇത് ഞാൻ എൻ്റെ ബൗളിൽ തന്നെ വെച്ചിരിക്കുകയാണ് അത് നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യാം ആദ്യം കൂടുതൽ വെള്ളമൊഴിക്കാതെ നമ്മൾ ഈ അരിയും ഈ റാഗിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയിൽ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് റാഗിയൊക്കെ അരിയുടെ കൂടെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അരിയുടെ കൂടെ ഇട്ട് അരച്ചാൽ ഈ പഞ്ഞപ്പുല്ലെന്ന് പറയുന്ന ഈ റാഗി അരിഞ്ഞു കിട്ടുള്ളൂ ഇനി അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വീണ്ടും അരക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം അരി കുതിർന്ന വെള്ളമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് രണ്ടാമതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായ ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത് അരിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുതിർത്തിയ ഗോതമ്പാണ് ഞാൻ മുഴുവൻ ഗോതമ്പ് അരക്കപ്പ് അളവിൽ ഞാൻ ഇന്നലെ രാത്രി അരി കുതിർത്തിയ സമയത്ത് തന്നെ വേറൊരു പാത്രത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിരുന്നു അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് അതിൻ്റെ വെള്ളവും കൂടി ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് ഗോതമ്പ് കുതിർന്ന വെള്ളം അത് കൂടുതലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് നമ്മുടെ ബാറ്റർ ലൂസായി പോയാൽ ഇതൊക്കെ അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ഒഴിക്കാത്തത് ഇപ്പോൾ ഈ ഗോതമ്പ് അരഞ്ഞു വരുമ്പോഴേക്കും ഈ വെള്ളം പാകമാകും കൂടുതൽ വെള്ളത്തിൽ അരിയും ഗോതമ്പൊക്കെ അരച്ചാൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ നമുക്കിത് അരച്ചിട്ട് വരാം അപ്പോൾ ഞാനത് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഗോതമ്പും അരിയും റാഗിയും ഇത് മൂന്ന് ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ നന്നായിട്ട് അരച്ച് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കലവറയായ പൾസസാണ് നമ്മളുടെ ഡെയിലി മീലിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള വിറ്റമിൻസും മിനറൽസൊക്കെ നമ്മൾക്ക് ബോഡിയിൽ കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ചെറുപയർ കടല രാജ്മ പിന്നെ മുതിര വൻപയർ ഇതെല്ലാം കൂടി ഞാൻ ഒരു പിടി വീതം കയ്യിലെടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ സോക്ക് ചെയ്യാനിട്ടതാണ് അത് ഇന്നലെ ഒരു 5 മണിയോടുകൂടി ഇട്ട് അപ്പോൾ ഏകദേശം ഒരു 12-15 മണിക്കൂർ കുതിർന്നതാണ് ഇത് ഏകദേശം ചിലതൊക്കെ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുളപ്പിച്ചതാണെങ്കിൽ കുറച്ചുകൂടി ഗുണമുള്ളതായിരിക്കും ഞാനിത് മുളപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഇട്ടായിരുന്നു സോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം ചില പയറുകളൊക്കെ ഇത് മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴേക്കും കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ നമുക്കൊരു മാസത്തിലൊരിക്കലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ പയർവർഗ്ഗങ്ങളെല്ലാം ഒരുമിച്ച് വാങ്ങിക്കണമെന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഉപയോഗിക്കുമല്ലോ അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്താവാതിരിക്കും പയർ കുതിർത്തിയ വെള്ളം ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല കൂടുതൽ വെള്ളം ചേർത്താൽ അറിയാമല്ലോ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല അപ്പം ഞാനിതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഈ ബാറ്ററിൻ്റെ കൂടെ പയർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം രാജ്മ പയർ ബ്ലാക്കും കിട്ടും കേട്ടോ അതാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കൈകളിലുള്ള പയറുകൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അതും കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ കുതിർത്തി എടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനതെല്ലാം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പയറും അരി ഗോതമ്പ് പിന്നെ റാഗി ഇതെല്ലാം
നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാൻ അരി കുതിർന്ന വെള്ളവും പയറ് കുതിർന്ന വെള്ളവും കൂടി ഞാനൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ബാറ്ററി ഈ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കത് ചേർത്ത് ദോശമാവിൻ്റെ അഴിവിൽ കലക്കിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ജാറിലുള്ള മാവ് നമുക്ക് ഒന്ന് ചുറ്റിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. അതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിക്കുക. എന്നിട്ട് അത് പോരെങ്കിൽ ഒരു ദോശമാവിൻ്റെ അഴിവിലാക്കണം. അത് ലൂസായില്ലെങ്കിൽ നമുക്ക് വേറെ വെള്ളം കൂടി ആഡ് ചെയ്ത് ലൂസാക്കിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിനും കൂടെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. റിഫൈൻഡ് ഓയിൽ അല്ലെ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പും ഒരു 1.5 teaspoon ഒന്നര ടീസ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പും ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും, ഞാനിത് എനിക്ക് നാടൻ തക്കാളി കിട്ടിയതുകൊണ്ടാണ് ഇത് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ നാടൻ തക്കാളി ഞാനൊരു 1/2 kilo എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് മുറിച്ച് ചേർക്കുക. വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് 10-12 കശുവണ്ടി ചേർക്കുക. കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 10-12 ചെറുള്ളി മുഴുവനായിട്ടുള്ളത് ചേർക്കുക. എന്നിട്ട് ചെറുള്ളിയുടെ പുറംഭാഗമൊക്കെ നന്നായിട്ട് മൊരിയുന്നത് വരെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളൻപുളി ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. കൂടുതലായി പോയാൽ ചട്നിക്ക് ഭയങ്കര പുളിയായിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് കുക്കാവുന്നത് വരെ വഴറ്റിക്കൊടുക്കുക. ഒരു 5 minutes വഴറ്റിക്കൊടുക്കണം. അതിനുശേഷം ഉപ്പ് ചേർത്ത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 teaspoon കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടാതെ കിടന്നാൽ അത് അത്രയും നല്ലതല്ല, നമ്മളത് കടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് മുറിച്ച് ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഉള്ളി വേണമെങ്കിൽ ചേർക്കുക. അത് ചേർക്കണമെന്നില്ല, ഉള്ളി നമ്മൾ വാട്ടി ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉള്ളി ചേർക്കണമെന്നില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ മസാല ചേർക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ലൂസിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിയുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 teaspoon പഞ്ചസാര ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. മൾട്ടി വിറ്റാമിൻ ദോശ വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഈ ദോശ ദോശയുടെ മാവിൽ കുറച്ചുകൂടി ലൂസായാലും കുഴപ്പമില്ല, നല്ല പാട പോലെ നമുക്കിത് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് പുളിയില്ലാത്ത തരം ദോശയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ പുളി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കുറച്ച് അധികം പുളിക്കാത്ത തൈര് നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചുടുന്ന സമയത്താണെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർക്കണം കേട്ടോ. കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. നമ്മളുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ നേരിയതാണ്, വളരെ സോഫ്റ്റുമാണ്, നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന ദോശയാണിത്. നമുക്ക് ആ ചട്നിയുടെ കൂടെ കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ ദോശ മുരിച്ചെടുക്കണമെന്നുള്ളവർക്ക് എണ്ണ ചേർത്ത് നന്നായിട്ട് 2 sides തിരിച്ചും മറിച്ചു വിട്ട് മുരിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്താലും നല്ലതായിരിക്കും.
ദോശ മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യോ അല്ലെ ബട്ടറോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റായിരിക്കും, കുട്ടികൾക്ക് അത് ഹെൽത്തിയുമായിരിക്കും. ഇത് ഞാൻ സാധാരണ ദോശ ചുടുന്നത് പോലെയാണ് ഇപ്പോൾ ചുടുന്നത്. ഒരു സൈഡ് മാത്രം മുരിച്ചെടുത്തിട്ടാണ് എടുക്കുന്നത്. കൂടുതൽ അങ്ങോട്ട് മുരിഞ്ഞ് പോയാൽ ഇത് കുറച്ച് ഹാർഡാകും, പക്ഷെ കൂടുതൽ മുരിയാതെ എടുത്താൽ വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയായിരിക്കും ഇത്. കുട്ടികൾക്കൊക്കെ മുരിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്, അവർ പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. ഞാൻ ഒരെണ്ണം ഇതിപ്പോൾ മറിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. മറിച്ചിട്ട് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കുറച്ച് എണ്ണ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് മുരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ദോശയെല്ലാം ഉണ്ടാക്കിയെടുത്ത് ഞാനൊരു പ്ലേറ്റിൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ ചട്നിയും കൂടി എടുത്തിട്ട് ദോശയുടെ കൂടെ വയ്ക്കാം. വളരെ നല്ല ചട്നിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും ഈ ചട്നി കഴിക്കാട്ടോ, നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൾട്ടി വിറ്റാമിൻ ദോശ, അതായത് മൾട്ടി വിറ്റാമിൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, വളരെ സോഫ്റ്റും യമ്മിയുമാണ് ഈ ദോശ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു ദോശ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡി എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും, വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.